കർണാടകത്തിൽ നിർണായക നീക്കങ്ങൾ. പ്രതിസന്ധി തുടരുന്നതിനിടെ കർണാടകത്തിൽ പരസ്യ നീക്കങ്ങൾക്ക് ബിജെപി. അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് ബിജെപി നേതാക്കൾ ഇന്ന് ഗവർണറെ കാണും. ഡി കെ ശിവകുമാർ വിമതരെ കാണാൻ മുംബൈയിലെത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി ശ്രാവൺ കൃഷ്ണ ചേരുന്നു. ശ്രാവൺ, പരസ്യമായ നീക്കങ്ങളിലേക്ക് ബിജെപി കടക്കുന്ന ദിവസം അനുനയ നീക്കങ്ങൾക്കായി ഡി കെ ശിവകുമാർ മുംബൈയിലെത്തിയിരിക്കുന്നു. വിമതർ ഇദ്ദേഹവുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാകാനുള്ള സാധ്യത ഇപ്പോഴുണ്ടോ? ഒടുവിൽ പ്രകടമായി തന്നെ കുതിരക്കച്ചവടത്തിന്റെ വഴിയിൽ കർണാടകത്തിലെ നാടകങ്ങൾ എത്തിയിരിക്കുകയാണ് എന്ന് വ്യക്തമാവുകയാണ്. ഇപ്പോൾ ഡി കെ ശിവകുമാറിനെ മുൻനിർത്തി മുംബൈയിലേക്ക് കോൺഗ്രസ് നീക്കങ്ങൾ സജീവമാക്കുകയാണ്. അതേസമയം തന്നെ ബി ജെ പി പരസ്യ നീക്കത്തിന് ഒരുങ്ങുകയും ചെയ്തു. ഇന്ന് ഡി കെ ശിവകുമാർ അല്പസമയം മുമ്പാണ് അദ്ദേഹം മുംബൈയിലെത്തി. അദ്ദേഹം മുംബൈയിലെ ഹോട്ടലിൽ ഈ എം എൽ എമാരെ കാണും എന്നാണ് പറഞ്ഞിരിക്കുന്നത്, എന്നാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നതും. ജെ ഡി എസ് എം എൽ എ ശിവലിംഗ ഗൌഡയും ഡി കെ ശിവകുമാറിനൊപ്പം മുംബൈയിലേക്ക് പോയിട്ടുണ്ട്. അതേസമയം തന്നെയാണ് ഈ എം എൽ എമാർ ഇന്നലെ രാത്രി വൈകി മുംബൈ പോലീസ് കമ്മീഷണർക്ക് ഒരു പരാതി നൽകിയത്. എച്ച് ഡി കുമാരസ്വാമിയും ഡി കെ ശിവകുമാറും ചേർന്ന് തങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണ്. ഇവരെ ആരെയും കാണാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് ഹോട്ടൽ സുരക്ഷ അടക്കം വർദ്ധിപ്പിക്കണം എന്നാണ് ഈ എം എൽ എമാർ മുംബൈ സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ കത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും എം എൽ എമാർ ഇപ്പോഴും വഴങ്ങാതെ നിൽക്കുകയാണ്. ഡി കെ ശിവകുമാറിനെ ഇന്ന് പോയി അവരെ കാണാൻ കഴിയുമ്പോ എന്നും ഉറപ്പില്ല. അതേസമയം തന്നെ ഇന്നലെ വൈകിട്ട് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ആർ അശോകും മുൻ സ്പീക്കർ കെ ജി ബസും അവിടെ ഹോട്ടലിൽ എത്തുകയും ഈ എം എൽ എമാരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. ഇന്ന് ബി ജെ പി കർണാടകത്തിൽ പരസ്യ നീക്കങ്ങൾ നടത്തുകയാണ്. ഗവർണറെ അവർ കാണുന്നുണ്ട്. ഗവർണറെ ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് യെദ്യൂരപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘം കാണുന്നത്. അടിയന്തര ഇടപെടൽ ഗവർണറോട് ഇവർ ആവശ്യപ്പെട്ടേക്കും. ഇന്നലെ മുംബൈ പോലീസ് കമ്മീഷണർക്ക് ഈ എം എൽ എമാർ നൽകിയ പരാതിയും ഗവർണർക്ക് മുന്നിൽ ബി ജെ പി സമർപ്പിക്കാൻ ഇടയുണ്ട്. വൈകിട്ട് സ്പീക്കറെ കണ്ട് ഈ വിമത എം എൽ എമാരുടെ രാജിയിൽ തീരുമാനം വൈകിപ്പിക്കരുതെന്നും ബി ജെ പി ആവശ്യപ്പെടും. 11 മണിക്ക് വിധാനസൌധിയിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പ്രതിഷേധവും സംഘടിപ്പിക്കുന്നുണ്ട്. കോൺഗ്രസ് ബംഗളൂരിൽ പോലും ചർച്ചകൾ, മുതിർന്ന നേതാക്കൾ ഗുലാം നബി ആസാദ് അടക്കമുള്ളവരോട് എത്തി ചർച്ചകൾ തുടരുകയുമാണ്. ഏതായാലും കുതിരക്കച്ചവടത്തിന്റെ വഴിയിൽ തന്നെ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്.